ലഹരിയെക്കുറിച്ചും നമ്മൾ ഒരുപാട് കേൾക്കുന്നുണ്ട്. ഒരുപാട് ന്യൂസിലും പത്രത്തിലൊക്കെ നമ്മൾ ഒരുപാട് അവയർനെസ് ലഹരിനെ പറ്റി കൊടുക്കാനും ഒരുപാട് പ്രോഗ്രാംസ് ഒക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ എന്താണ് ലഹരി എന്നുള്ളത് ആദ്യം നോക്കാം. ലഹരി വസ്തുക്കളുടെ ഉപയോഗം നമ്മുടെ നാട്ടിൽ ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല, അത് പണ്ട് മുതലേ ഉണ്ട്. പക്ഷേ അതിൻ്റെ ഉപയോഗം ഇപ്പോൾ ക്രമാതീതമായിട്ട് കൂടിയിട്ടുണ്ട് എന്നാണ് പഠനങ്ങൾ തന്നെ പറയുന്നത്. പ്രത്യേകിച്ച് സ്കൂളുകൾ കോളേജുകളൊക്കെ കേന്ദ്രീകരിച്ച് ഒരുപാട് അതിൻ്റെ വിൽപ്പനയും അതിൻ്റെ ഉപയോഗവും കൂടിയിട്ടുണ്ട്. അപ്പോൾ ലഹരി എന്ന് പറയുന്നത് ഏതൊരു വസ്തുവും നമ്മുടെ ശരീരത്തിൽ പ്രവേശിച്ച് രാസപരിണാമങ്ങൾ ഉണ്ടാക്കി, തലച്ചോറിൽ കെമിക്കൽ വ്യതിയാനങ്ങൾ ഉണ്ടാക്കി, അതിലേക്ക് നമ്മളെ അടിമപ്പെടുത്താൻ പ്രാപ്തമായ ഏതിനെയും നമുക്ക് ലഹരി എന്ന് പറയാം. സിഗരറ്റിലും ബീഡിയിലുമുള്ള നിക്കോട്ടിൻ ഒരു ലഹരിയാണ്, മദ്യം ഒരു ലഹരിയാണ്. എന്തിനു പറയുന്നു, നമ്മൾ സ്ഥിരമായി കുടിക്കുന്ന ചായയിലും കാപ്പിയിലുള്ള കഫീൻ ഒരു പരിധിയിൽ കൂടിക്കഴിഞ്ഞാൽ അതും ഒരു ലഹരിയാണ്. കഞ്ചാവ് വളരെ കോമൺ ആയിട്ട് ഇപ്പോൾ എല്ലാ സ്ഥലത്തും ആൾക്കാർ ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് കഞ്ചാവ്, അത് ഒരു ലഹരിയാണ്. MDMA കൊക്കെയിൻ പോലെയുള്ള സ്റ്റിമുലൻസ് ലഹരിയാണ്. അതുകൂടാതെ ഇഞ്ചക്റ്റബിളായിട്ടുള്ള പല തരത്തിലുള്ള കെമിക്കൽസും ഇന്ന് അവൈലബിളാണ്, അതെല്ലാം ലഹരിയാണ്. എന്തുകൊണ്ട് നമ്മൾ ലഹരിയിലേക്ക് പോകുന്നു എന്നുള്ളത് ആദ്യം നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്കത് എങ്ങനെ കൺട്രോൾ ചെയ്യാം എന്നുള്ളത് നമുക്ക് ഡീറ്റെയിൽഡായിട്ട് നോക്കാൻ പറ്റും. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പല കാര്യങ്ങളിൽ സന്തോഷം, പ്ലഷർ കിട്ടുന്നുണ്ട്. അതായത് നമ്മളൊരു ഫ്രണ്ട്സിൻ്റെ കൂടെ സമയം ചിലവഴിക്കുമ്പോൾ, നല്ലൊരു പുസ്തകം വായിക്കുമ്പോൾ, നല്ലൊരു സിനിമ കാണുമ്പോൾ, യാത്ര ചെയ്യുമ്പോൾ, നല്ല ഫുഡ് കഴിക്കുമ്പോഴൊക്കെ നമുക്കൊരു സന്തോഷം കിട്ടും. അതിൻ്റെ കാരണം തലച്ചോറിൽ ഡോപ്പമിൻ എന്ന് പറയുന്ന പ്ലഷർ തരുന്ന ഒരു കെമിക്കൽ പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ്. അത് നാച്ചുറലി ഇപ്പം നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ 25 മുതൽ 50 വരെ ഉള്ള തോതിലാണ് വരുന്നതെന്ന് വെക്കുക, അതായത് പ്രൊഡ്യൂസ് ചെയ്യുന്നതെന്ന് വെക്കുക. എന്നാൽ ലഹരി ഉപയോഗിക്കുമ്പോൾ ഇതിൻ്റെ തോത് വളരെയധികം കൂടുകയാണ് ചെയ്യുന്നത്. മദ്യം ഒരു 250 ആ ലെവലിലാണെങ്കിൽ കഞ്ചാവ് 50,000-ൽ കൊക്കെയിൻ പോലെയുള്ളത് 50,00,000-ൽ. അപ്പോൾ ഇത്ര അധികം ഡോപ്പമിൻ്റെ പ്രൊഡക്ഷനാണ് നമ്മുടെ തലച്ചോറിൽ ഉണ്ടാവുന്നത്. ഇങ്ങനെയുള്ള ലഹരി വസ്തുക്കൾ ഒരു പ്രാവശ്യം ഉപയോഗിച്ച് കഴിഞ്ഞാൽ ആ ഒരു പ്ലഷർ നമ്മുടെ ബ്രെയിൻ അറിയും. അതിനോടനുബന്ധിച്ച് അത് റിവാർഡ് പാത്ത്വേസ് പ്രൊഡ്യൂസ് ചെയ്ത് തുടങ്ങും. അപ്പോൾ വീണ്ടും വീണ്ടും നമുക്ക് ആ ലഹരിയിലേക്ക് പോകാൻ തോന്നും. അപ്പോൾ പലപ്പോഴും സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയൊക്കെ കുറുക്ക് വഴികളായിട്ട് നമ്മളിത് യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ കേൾക്കുമ്പോൾ നമ്മൾ വിചാരിക്കും എന്താ നല്ലതല്ലേ, നമുക്ക് സന്തോഷം കിട്ടുകയല്ലേ, എന്തുകൊണ്ട് നമുക്ക് ഉപയോഗിച്ചുകൂടാ. നമ്മൾ മനസ്സിലാക്കേണ്ടത് അമിതമായാൽ അമൃതും വിഷം, എല്ലാം ഒരു പരിധി വിട്ട് കൂടിക്കഴിഞ്ഞാൽ പ്രശ്നമാണ്. ഇപ്പോൾ നമുക്ക് കിട്ടുന്ന നാച്ചുറൽ ഹൈകളിൽ, നാച്ചുറൽ സന്തോഷങ്ങളിൽ ഉണ്ടാകുന്ന ഡോപ്പമിൻ സർജ് പോലെയല്ല ലഹരി ഉപയോഗിക്കുമ്പോൾ ഉണ്ടാകുന്ന ഡോപ്പമിൻ സർജ്. അത് കോശങ്ങളെ നശിപ്പിക്കും, പെർമനൻ്റായിട്ട് സിനാപ്സസ്, അതായത് രണ്ട് സെല്ല് തമ്മിലുള്ള കണക്ഷൻസിനെ നശിപ്പിക്കുകയും പെർമനൻ്റായിട്ട് ബ്രെയിനിൽ ചേഞ്ചസ് ഉണ്ടാവുകയും പല മാനസിക ശാരീരിക പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യും. ഇങ്ങനെയുള്ള ഡോപ്പമിൻ സർജ് കുറച്ച് നേരത്തേക്ക് മാത്രമേ നീണ്ടു നിൽക്കുകയുള്ളൂ. അത് അതിൻ്റെ എഫക്റ്റ് കഴിയുമ്പോൾ അത് വീണ്ടും പൂർവാധികം ശക്തിയായിട്ട് അത് കുറയുകയും ചെയ്യും, നമുക്ക് ബുദ്ധിമുട്ടുകൾ കൂടുകയും ചെയ്യും. സോ ഒരിക്കലും നമ്മൾ സന്തോഷത്തിനെയും സമാധാനത്തിനെയും കുറുക്ക് വഴിയായിട്ട് ലഹരിനെ ഉപയോഗിക്കാൻ പാടില്ല. ഈ ഒരു റീസണാണ് മെയിനായിട്ട് നമ്മൾ ലഹരിയിലേക്ക് പോകാനുള്ള കാര്യങ്ങൾ. എന്തൊക്കെയാണ് ലഹരിയിലേക്ക് നമ്മൾ അടിമപ്പെടാൻ കാരണമായിട്ടുള്ള കാരണങ്ങൾ? ഒന്നാമത് ജനിതകമായ കാരണങ്ങൾ തന്നെയാണ്. നമ്മുടെ കുടുംബത്തിൽ ആർക്കെങ്കിലും ലഹരി, ഏതെങ്കിലും ലഹരിയോട് അഡിക്ഷൻ ഉണ്ടെങ്കിൽ നമ്മൾക്കും അഡിക്ഷൻ വരാനുള്ള പോസിബിലിറ്റി ഉണ്ട്. നമ്മളത് ഒരു ലഹരി ഉപയോഗിച്ച് കഴിഞ്ഞാൽ അഡിക്ഷനിലേക്ക് പോകാനുള്ള പോസിബിലിറ്റി ഉണ്ട്. അഡിക്ഷൻ ഒരു ബ്രെയിൻ ഡിസീസ് തന്നെയാണ്. രണ്ടാമത് സമ്മർദ്ദങ്ങൾ, ജീവിത സമ്മർദ്ദങ്ങൾ വരുമ്പോൾ നമ്മൾ സെൽഫ് മെഡിക്കേറ്റ് ചെയ്യും. നമ്മൾ സ്വയം രക്ഷ നേടാൻ വേണ്ടി പോകുന്ന ഒരു മാർഗമായിട്ട് ലഹരി മാറുന്നുണ്ട്. നമുക്ക് ജോലി സ്ഥലത്ത് സമ്മർദ്ദം വരുന്നു, ലൈഫിൽ സമ്മർദ്ദം വരുന്നു, റിലേഷൻഷിപ്പിൽ സമ്മർദ്ദം വരുന്നു, പഠിത്തത്തിൽ സമ്മർദ്ദം വരുന്നു. ആ ഒരു സമയത്ത് നമ്മൾ സ്വയം മദ്യത്തിലേക്കോ ലഹരിയിലേക്കോ പോകുമ്പോൾ ഒരു കുറച്ച് നേരത്തേക്ക് നമുക്ക് സമാധാനം കിട്ടും. അതിൻ്റെ ഇഫക്റ്റ് കഴിയുമ്പോൾ വീണ്ടും നമുക്ക് ടെൻഷൻ വരും. അപ്പോൾ വീണ്ടും നമ്മൾ ലഹരി ഉപയോഗിക്കും. അപ്പോൾ കുറച്ച് നേരത്തേക്ക് വീണ്ടും സമാധാനം കിട്ടി. അങ്ങനെ വീണ്ടും വീണ്ടും നമ്മൾ ലഹരിയിലേക്ക് അടിമപ്പെട്ടു പോകുന്നു. മൂന്നാമത്തെ കാര്യം പിയർ പ്രഷറാണ്. അതായത് പലപ്പോഴും കോളേജുകളിലൊക്കെ സ്കൂളുകളിലൊക്കെ പല നമ്മുടെ തോപ്പിൽ വരുന്ന പല ആൾക്കാരും പറയുന്ന കാര്യമാണ്, ഞാനിതൊന്നും ഉപയോഗിച്ചില്ലെങ്കിൽ അവരെന്നെ കൂട്ടില്ല. ഒരു പ്രോമിനൻ്റ് ഗ്യാങ് അല്ലെങ്കിൽ കോളേജിലൊക്കെ മെയിനായിട്ട് നിൽക്കുന്ന ആൾക്കാരെ കൂടത്തിൽ കൂടണമെങ്കിൽ ഇതൊക്കെ വേണം എന്നുള്ളൊരു ചിന്ത പല കുട്ടികളിലും ഉണ്ട്. എൻ്റെ ഫ്രണ്ട്സിൻ്റെ എണ്ണം കുറേയാണ് ഞാൻ മദ്യം ഉപയോഗിക്കാതെ ഇരിക്കുമ്പോൾ എന്ന് പറയുന്ന ആൾക്കാരുണ്ട്. സോ അങ്ങനെയുള്ളൊരു പ്രഷർ പലപ്പോഴും കുട്ടികളിലേക്കും കോളേജിലുള്ള വിദ്യാർത്ഥികളിലേക്കും എത്തുന്നുണ്ട്. അപ്പോൾ അത് ഉപയോഗിക്കാൻ വീണ്ടും വീണ്ടും അവർ നിർബന്ധിതരാവാണ്. ഇതുകൂടാതെ പല മാനസികാരോഗ്യ പ്രശ്നങ്ങളുള്ളവരും, ഉന്മാദം, വിഷാദം, സൈക്കോസിസ്, പേഴ്സണാലിറ്റി ഡിസോർഡേഴ്സ്, അതായത് വ്യക്തിത്വ വൈകല്യങ്ങൾ, ഇങ്ങനെയുള്ള പല മെൻ്റൽ ഹെൽത്ത് ഇഷ്യൂസ് ഉള്ളവരും കൂടുതലായിട്ട് ലഹരിയിലേക്ക് പോകും. പലപ്പോഴും പല പാരൻസിനുമുള്ള സംശയമാണ് എങ്ങനെ ഇത് മനസ്സിലാക്കാൻ ഉപയോഗിക്കുന്നുള്ളത് എന്നുള്ളത്.
അതിൽ നമ്മൾ മനസ്സിലാക്കണമെന്ന് വെച്ചാൽ നമുക്ക് കുട്ടികളുമായിട്ട് ഒരു നിരന്തരവും സജീവവുമായിട്ടുള്ള ഒരു കൺവേഴ്സേഷൻസ് ഉണ്ടാക്കിയെടുക്കാൻ നമ്മൾ നേരത്തെ ട്രൈ ചെയ്യണം. അപ്പോൾ കുട്ടികൾ എന്ത് വന്നാലും നമ്മളടുത്ത് പറയാനുള്ളൊരു കോൺഫിഡൻസ് അവർക്ക് ഉണ്ടാവണം. പലപ്പോഴും പല കുട്ടികളും ഇതിലേക്ക് ചെന്ന് എത്തിപ്പെടുക ചെയ്യുന്നത്. പല സ്കൂളുകളിലും കോളേജുകളൊക്കെ യൂഷ്വലി നടക്കുന്ന ഒരു പാറ്റേൺ എങ്ങനെയാണെന്ന് വെച്ചാൽ തുടക്കത്തിൽ ഈ ഡീലേഴ്സും കാര്യങ്ങളും ഇത് ഫ്രീ ആയിട്ട് കൊടുക്കും. ഒന്നോ രണ്ടോ പ്രാവശ്യം അല്ലെങ്കിൽ നാലോ അഞ്ചോ പ്രാവശ്യം ഫ്രീ ആയിട്ട് കൊടുക്കും. അത് ഫ്രീ ആയി യൂസ് ചെയ്ത് അതില്ലാതെ പറ്റുന്നില്ല എന്നുള്ളൊരു ഘട്ടം, നേരത്തെ പറഞ്ഞ ആ ഡോപ്പമിൻ്റെ ഒരു സർജും അഡിക്ഷനൊക്കെ ഫോം ചെയ്ത് കഴിയുമ്പോൾ ഇവർ പറയും ഇനി ഞങ്ങൾക്ക് ഫ്രീ ആയിട്ട് തരാൻ പറ്റില്ല, ഇനി നിങ്ങൾ ഇത് പൈസ തന്നാൽ മാത്രമേ ഞങ്ങൾക്ക് തരാൻ പറ്റുള്ളൂ, കുട്ടികളായിട്ട് പൈസ ഉണ്ടാവില്ല. അപ്പോൾ കുട്ടികൾ വേറെ മാർഗ്ഗങ്ങൾ നോക്കും, ഒന്നെങ്കിൽ വീട്ടിൽ നിന്ന് എടുക്കാനും അങ്ങനെയുള്ള പൈസ എടുക്കാനും അല്ലെങ്കിൽ ഫ്രണ്ട്സിൻ്റെ അടുത്ത് കടം വാങ്ങാനൊക്കെ നോക്കും. അതിനൊക്കെ ഒരു പരിധിയുണ്ട്. അപ്പോൾ അവർ പറയും നിങ്ങൾ ഇത് ഒരു അഞ്ച് പേർക്ക് കൊടുക്കൂ, നിങ്ങളും കുറച്ച് നിങ്ങൾ എടുത്തോളൂ, ബാക്കി നിങ്ങൾ അഞ്ച് പേർക്ക് കൊടുക്കണം. അങ്ങനെ സ്ലോലി അവർ ഉപയോഗത്തിൽ നിന്ന് ഡീലേഴ്സിലേക്ക് മാറുകയാണ്. അപ്പോൾ ഇവർക്കിത് കിട്ടാതാവുമ്പോൾ എന്ത് ചെയ്തും ഇവർ കിട്ടാനുള്ള ഒരു വഴി കാണും. അപ്പോൾ ഇങ്ങനെ ഒരു കുട്ടിയിൽ നിന്ന് മറ്റഞ്ച് കുട്ടികളോ ആറ് കുട്ടികളോ ഇതിലേക്ക് ഇതെത്താണ്, പിന്നെ ആ കുട്ടികൾ ഇതേപോലെ വീണ്ടും അതിലേക്ക് എത്താണ്. സോ ഫസ്റ്റ് തന്നെ ഇങ്ങനെ ഒരു അപ്രോച്ചോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ കുട്ടികൾക്കത് ഉറപ്പായിട്ടും പാരൻസിനോട് പറയാനുള്ള ഒരു കോൺഫിഡൻസ് നമ്മൾ നേരത്തെ ഉണ്ടാക്കിയെടുക്കണം കുട്ടികളിൽ. അങ്ങനെ ഒരു കോൺഫിഡൻസ് ഉണ്ടായിക്കഴിഞ്ഞാൽ ഇങ്ങനൊരു സംഭവം സ്കൂളിലുണ്ടായി അല്ലെങ്കിൽ കോളേജിലുണ്ടായി എന്നുള്ളത് അവർ ചിലപ്പോൾ നമ്മളടുത്ത് വന്ന് പറയും. രണ്ടാമത്തെ കാര്യം കുട്ടികളുടെ സ്വഭാവത്തിലുള്ള മാറ്റങ്ങളാണ്. സാധാരണയായി കണ്ടുവരുന്ന അല്ലാത്ത സ്വഭാവങ്ങൾ, അതായത് ദേഷ്യം കൂടുതലായിട്ട് വരിക, ഉറക്കക്കുറവ്, പുതിയ പുതിയ കൂട്ടുകെട്ടുകൾ, ആ കൂട്ടുകെട്ടുകളെ പറ്റി നമ്മൾ കൂടുതലായി ചോദിക്കുമ്പോൾ അത് ഡിസ്ക്ലോസ് ചെയ്യാതിരിക്കുക, എല്ലാത്തിനും ഒരു ഒളിവും മറവും കൂടുതലായിട്ട് വരുന്ന പോലെ തോന്നുക, കയ്യിലും ബാഗിലും ഒക്കെ കാണാത്ത രീതിയിലുള്ള കടലാസുകളും പൊടികളും കാണുക, പൈസ വീണ്ടും വീണ്ടും കൂടുതലായിട്ട് സാധാരണയിൽ നിന്നും കൂടുതലായിട്ട് പൈസ ചോദിക്കുന്നത് പോലെ തോന്നുക, വിഷമിച്ചിരിക്കുക, മിണ്ടാതിരിക്കുക, നന്നായി സംസാരിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടി പെട്ടെന്ന് മുഖമായിട്ട് അവരുടെ ചിന്തയിൽ മുഴുകി നിൽക്കുക, ഇങ്ങനെയുള്ള ലക്ഷണങ്ങൾ കാണുകയാണെങ്കിൽ നമ്മളൊന്ന് ശ്രദ്ധിക്കണം. പക്ഷേ ഇതൊക്കെ ഒരു ഡെഫിനറ്റീവായിട്ടുള്ള ലക്ഷണങ്ങളല്ല, പല കാരണങ്ങളും കൊണ്ട് ഇതൊക്കെ ഉണ്ടാവാം. പക്ഷേ ഇങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾക്കൊന്ന് ശ്രദ്ധിക്കാം, ഒന്ന് ഇവാലുവേറ്റ് ചെയ്യിപ്പിക്കാം എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ എന്നുള്ളത്. ഇനി മാതാപിതാക്കൾ കുട്ടികളുടെ കയ്യിൽ നിന്ന് ഇങ്ങനെ ഒരു സ്വഭാവം കണ്ടു കഴിഞ്ഞാൽ അത് എങ്ങനെ ഡീൽ ചെയ്യണമെന്ന് പലപ്പോഴും പലർക്കും അറിയില്ല. പലരും ചീത്ത പറയുക ചെയ്യുക, നിന്നെപ്പറ്റി ഞാനിങ്ങനെ ഒന്നും പ്രതീക്ഷിച്ചില്ല, നീ എൻ്റെ പ്രതീക്ഷ തകർത്തല്ലോ, അങ്ങനെയുള്ള രീതിയിൽ അവരെ ഒരുപാട് വേദനിപ്പിക്കുകയും ബുദ്ധിമുട്ടിക്കുന്ന രീതിയിലുള്ള സംസാരങ്ങളുണ്ടാവും. നമ്മൾ മനസ്സിലാക്കേണ്ടത് അത് ഇതിനൊരു പരിഹാരമല്ല. നമ്മൾ അവരെ അവരുടെ ഇതിൻ്റെ ബുദ്ധിമുട്ടുകൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക എന്നുള്ളതാണ് ഫസ്റ്റ് തിങ് നമ്മൾ പലപ്പോഴും വൈകാരികമായിട്ട് റിയാക്ട് ചെയ്യും. പാരൻസിനൊന്നും ചിലപ്പോൾ അത് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല, യെസ് ഡിഫിക്കൽട്ട് സിറ്റുവേഷൻ ആണ്, അതൊരു സംശയമില്ല. പക്ഷേ നമ്മൾ നമ്മളുടെ ഇമോഷൻസ് കൺട്രോൾ ചെയ്യണം. നമ്മൾ അവരെ ചേർത്ത് പിടിച്ച് ഇതിൽ നിന്ന് പിന്നോക്കം കൊണ്ടുവരാൻ നോക്കണം. അതല്ലാതെ ചീത്ത പറഞ്ഞ് ഇത് മാറ്റാമെന്ന് ഒരിക്കലും പ്രതീക്ഷിക്കരുത്. ഇങ്ങനെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ കൂടുതലായിട്ട് അവരോട് ഇതിനെപ്പറ്റി ചോദിച്ചറിയാം. നിങ്ങൾ പലപ്പോഴും പല രീതിയിലായിരിക്കും പാരൻസ് ഇത് ഫൈൻഡ് ചെയ്യുക, ഒന്നെങ്കിൽ പോക്കറ്റിൽ നിന്നോ അല്ലെങ്കിൽ അവരുടെ കബേർഡ്സ് നിന്നൊക്കെ എന്തെങ്കിലും കണ്ടുപിടിക്കുക, അല്ലെങ്കിൽ സ്വഭാവ വ്യത്യാസം വരിക, അല്ലെങ്കിൽ ടീച്ചേഴ്സ് പറഞ്ഞ് മനസ്സിലാക്കുക, അല്ലെങ്കിൽ എന്തെങ്കിലും ലീഗൽ ഇഷ്യൂസിൽ ചെന്ന് ചാടുമ്പോഴാണ് പലപ്പോഴും പാരൻസ് അറിയുക. അങ്ങനെയൊക്കെ അറിഞ്ഞു കഴിയുമ്പം അവരെ ചേർത്ത് പിടിച്ച് ഇതിൻ്റെ ബാക്കി ഡീറ്റെയിൽസും കൂടെ അവരുടെ നിന്ന് അറിയാം. കാരണം ഇത് മാത്രമായിരിക്കില്ല, പലപ്പോഴും പല ഡ്രഗ്സും ഗേറ്റ് വേ ഡ്രഗ്സാണ്. ഒന്ന് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഒന്ന് മറ്റേതിലേക്ക് പെട്ടെന്ന് പെട്ടെന്ന് എത്തും. അപ്പം പലതും ഇതും കൂടാതെ പലതും ഉണ്ടാവും. പലപ്പോഴും കുട്ടികൾ തുറന്ന് പറയില്ല. അവർക്ക് തുറന്ന് പറയാനുള്ളൊരു കോൺഫിഡൻസ് ഉണ്ടാക്കണം. ഇനി നിങ്ങൾക്കത് പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളതൊരു മെൻ്റൽ ഹെൽത്ത് പ്രൊഫഷണലിനെ കണ്ട് അവർക്ക് അതിൻ്റെ സയൻറ്റിഫിക്കായ രീതിയിൽ മുന്നോട്ട് പോകണം. ഒരിക്കലും ചീത്ത പറയോ അവരെ ബ്ലെയിം ചെയ്യുന്നതോ ഒരു നല്ലൊരു പ്രവണതയല്ല, കാരണം അത് വീണ്ടും അതിലേക്ക് എത്തിക്കും. ഇനി നമ്മൾ ഇത് ഇതിന് ചികിത്സ ഉണ്ടോ എന്നൊക്കെ പലരും ചോദിക്കും. അപ്പോൾ ആ ട്രീറ്റ്മെൻറ്റ് ഭാഗത്തെ പറ്റി പറയുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി നമുക്ക് ചികിത്സിക്കാം. എത്രയും പെട്ടെന്ന് നിങ്ങൾ ഒരു സൈക്യാട്രിസ്റ്റിനെ കാണുക. എന്തൊക്കെ ലഹരിയാണ് ഉപയോഗിക്കുന്നത്, അതിൻ്റെ പാറ്റേൺ എങ്ങനെയാണ്, അത് എത്രത്തോളം ഉപയോഗിക്കുന്നുണ്ട്, അത് ഇല്ലാതിരിക്കുമ്പോൾ അവർക്ക് എന്തൊക്കെ ബുദ്ധിമുട്ടുണ്ട്, വിഡ്രോൾ സിംറ്റംസ് ഉണ്ടോ, അതോ ജസ്റ്റ് ഒരു ഡിപ്പെൻഡൻസ് പാറ്റേണിലല്ലാത്ത യൂസ്, അതായത് ഇത് കിട്ടിയേ മതിയാവൂ എന്നുള്ള ലെവലിലൊന്നും ചിലപ്പോൾ എത്തിയെന്ന് വരില്ല, അതിന് മുന്നത്തെ ലെവലാണോ, അതൊക്കെ അനുസരിച്ച് നമുക്ക് ചികിത്സ തുടരാം. പലപ്പോഴും വിഡ്രോവൽ സിംറ്റംസ് ഒക്കെ വന്നിട്ടുണ്ടെങ്കിൽ മരുന്നിൻ്റെ സഹായം വേണ്ടി വരും. മരുന്നൊക്കെ കഴിച്ചൊന്ന് ബെറ്റർ ആകുമ്പോൾ എല്ലാവരും ചെയ്യുന്ന ഒരു മിസ്റ്റേക്കാണ് പെട്ടെന്ന് അങ്ങോട്ട് നിർത്തും.
പിന്നെ പ്രോപ്പർ ഫോളോ അപ്പോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല. അപ്പൊ റിലാപ്സസ് ഇല്ലാണ്ടിരിക്കാന്നും കൂടെയുള്ള നമ്മൾ നോക്കണം. വീണ്ടും ഇത് ഉപയോഗിച്ചു കഴിഞ്ഞാൽ വീണ്ടും വലിയ വലിയ പ്രശ്നങ്ങളിലേക്ക് ചെന്നെത്തും. അപ്പൊ വീണ്ടും ഇത് ഉപയോഗിക്കാതിരിക്കാനുള്ള രീതിയിലുള്ള ഒരു ട്രീറ്റ്മെന്റ്, ഫോളോ അപ്പും കൗൺസിലിങ്ങും കാര്യങ്ങളും ഒക്കെ വേണം. എല്ലാ രോഗങ്ങളെപ്പോലും, എല്ലാ അസുഖങ്ങളെപ്പോലെയും രോഗങ്ങളെപ്പോലെയും പ്രിവെൻഷൻ ഈസ് ഓൾവേസ് ബെറ്റർ ദാൻ ക്യൂർ. അപ്പൊ കുട്ടികൾക്ക് ആദ്യം തന്നെ ഇതിന്റെ അവയർനെസ് കൊടുക്കുക എന്നുള്ളതാണ്. നമ്മളുടെ കൺവേഴ്സേഷൻസിൽ ഇതൊരു ഒരു ബുദ്ധിമുട്ടുള്ള കാര്യമാണ്, അതിന്റെ പ്രശ്നങ്ങൾ എന്തെല്ലാമാണെന്നുള്ളത് കുട്ടികളെ നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. പിന്നെ കുട്ടികൾക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഏരിയാസിലേക്ക് നമ്മൾ തിരിച്ചു വിടണം. ചെറുപ്പം മുതലേ തന്നെ വേറെ നാച്ചുറൽ ലഹരികൾ, നാച്ചുറൽ ലഹരി എന്ന് പറയുമ്പോൾ പാട്ട് പാടാൻ ഇഷ്ടമുള്ള കുട്ടിയാണെങ്കിൽ പാട്ടിലേക്ക് അവരെ നയിക്കുക, ഡാൻസ് കളിക്കാൻ ഇഷ്ടമാണെങ്കിൽ ഡാൻസിലേക്ക് പോട്ടെ, ചിത്രം വരയ്ക്കുന്ന കുട്ടികളാണെങ്കിൽ അതിന് സമയം കൊടുക്കുക, ഗെയിമുകൾ, അങ്ങനെയുള്ള പല ആക്ടിവിറ്റീസിലും ചെറുപ്പം മുതലേ നമ്മൾ അവരെ ഇൻവോൾവ് ചെയ്യിക്കുക. അപ്പോൾ അങ്ങനെയൊക്കെ ഒരുപാട് ആക്ടിവിറ്റീസിലൊക്കെ ഇൻവോൾവ് ചെയ്യുമ്പോൾ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളിലേക്ക് പോകുന്നത് കുറയും. നമ്മൾ കുട്ടികളെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കേണ്ടത് ജീവിതം തന്നെ ലഹരിയാക്കി മാറ്റുക എന്നുള്ളതാണ്. ഇങ്ങനെയുള്ള ലഹരി വസ്തുക്കളുടെ ആവശ്യമില്ല നമുക്ക് സന്തോഷിക്കാൻ. നമുക്കല്ലാതെ തന്നെ നമ്മുടെ ഡേ ടു ഡേ ആക്ടിവിറ്റീസിലെ ചെറിയ ചെറിയ മൈക്രോ മൊമെൻറ്റ്സ് ഓഫ് ഹാപ്പിനെസ്സുകൾ ഉണ്ടാവും, അതെല്ലാം നമ്മൾ കണ്ടുപിടിച്ച് സന്തോഷിക്കാൻ അവരെ നമ്മൾ ട്രെയിൻ ചെയ്യുക എന്നുള്ളത് നേരത്തെ നമുക്ക് ചെയ്യാവുന്ന ഒരു കാര്യമാണ്. ഇനി എന്തെങ്കിലും പ്രശ്നങ്ങളിൽ കുട്ടികൾ പെട്ടുപോയിട്ടുണ്ട്, അല്ലെങ്കിൽ ലഹരിയിൽ എത്തിപ്പെട്ടു പോയിട്ടുണ്ട്, ലഹരി ഉപയോഗിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അതിന് ഫലപ്രദമായിട്ടുള്ള ചികിത്സ അവൈലബിൾ ആണ്. പലപ്പോഴും ഇത് പല മാനസികാരോഗ്യ പ്രശ്നങ്ങളും ഉണ്ടാക്കും. സബ്സ്റ്റൻസ് ഇൻഡ്യൂസ്ഡ് ഡിസോർഡേഴ്സ്, അതായത് ലഹരി കാരണം ഉണ്ടാകുന്ന പല മാനസികാരോഗ്യ പ്രശ്നങ്ങളുണ്ട്. വയലൻ്റ് ആവുക, സ്വയം ഉപദ്രവിക്കാൻ നോക്കുക, മറ്റുള്ളവരെ ഉപദ്രവിക്കാൻ നോക്കുക, ആത്മഹത്യാ പ്രവണത, ഇതുകൂടാതെ വേറെ പല രീതിയിൽ ഹാലൂസിനേഷൻസ്, ഇല്ലാത്ത കാര്യങ്ങൾ ഉണ്ടെന്ന് തോന്നുക, ഇല്ലാത്ത കാര്യങ്ങൾ സ്ട്രോങ് ആയിട്ട് വിശ്വസിക്കുക, അവരെന്നെ കൊല്ലാൻ വരുന്നുണ്ട്, ഉപദ്രവിക്കാൻ വരുന്നുണ്ടെന്നുള്ള തോന്നലുകൾ, അങ്ങനെ പല രീതിയിലുള്ള മാനസിക ലക്ഷണങ്ങളും കാണാം. ശരീരത്തിൻ്റെ കാര്യം ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് അറിയായിരിക്കുമല്ലോ. അപ്പം അത് കൂടാതെ മെൻ്റൽ ഹെൽത്തിനെ അത് ബാധിക്കും, ബ്രെയിനിനെ ബാധിക്കും, കോൺസെൻട്രേഷൻ കുറവുണ്ടാക്കും, ശ്രദ്ധക്കുറവുണ്ടാക്കും. ചില ലഹരികൾ ഉപയോഗിച്ചാൽ സീഷസ്, അപസ്മാരങ്ങൾ ഉണ്ടാവും, ഡെത്ത് വരെ, ഡ്രഗ് ഓവർഡോസ് ആയിട്ട് ഡെത്ത് വരെ സംഭവിക്കാം. ചിലത് ഇതൊക്കെ ഒരു നാരോ റേഞ്ചിലാണ് പല ഡ്രഗ്സും, അത് ഒന്ന് കൂടിപ്പോയി കഴിഞ്ഞാൽ മരണം വരെ സംഭവിച്ചു പോവാം. അപ്പം അങ്ങനെ എന്തെങ്കിലും നിങ്ങളുടെ കൺട്രോളിൽ നിൽക്കാത്ത കാര്യമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഡെഫിനറ്റ്ലി ഡോക്ടറിനെ കാണണം, ചികിത്സിക്കണം. താങ്ക് യു.